ചുരുക്കി പറഞ്ഞാൽ മറുനാടൻ്റെ ടി വി വേർഷനാണ്, സാറ്റലൈറ്റ് ചാനൽ വേർഷനുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസും ജനമെന്ന് സാരം. അനിയന് അടികൊള്ളുമ്പോൾ ചേട്ടന് പൊള്ളും. ആ അനിയൻ ബാവ ചേട്ടൻ ബാവ ബന്ധമാണ് ഏഷ്യാനെറ്റ് ന്യൂസും മറുനാടനും ജനൻ ടി വിയും തമ്മിലുള്ളത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനിട്ടും ആവുന്നതുമല്ലതാണ്. ഇന്ന് വളരെ ലളിതമായ ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാം. കേരളത്തിൽ ബി ജെ പി നേരിട്ട് ഫണ്ട് ചെയ്യുന്ന എത്ര ചാനലുകളുണ്ട്? നിങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കണം. പലർക്കും ഒരു സംശയമുണ്ടാവാം, ഇന്ന് വരെ ഇല്ലാത്തൊരു ചോദ്യവും ഉത്തരവുമെല്ലാം എന്തുകൊണ്ടാണ് പിണറായിക്കാരൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോയിൽ കടന്നു വരുന്നത്. ഇതിൽ നിങ്ങളെല്ലാവരും കുറിക്കാൻ വേണ്ടി പോകുന്ന മിക്കവാറും ഉത്തരം രണ്ട് ചാനലുകളായിരിക്കും. ഒന്ന് ബി ജെ പി നേരിട്ട് നടത്തുന്ന ജനൻ ടി വിയും, ഒന്ന് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര മന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഏഷ്യാനെറ്റ് ന്യൂസും. എന്തുകൊണ്ടാണ് ഈ ജനത്തിനെക്കുറിച്ചും ഏഷ്യാനെറ്റിൻ്റെ ന്യൂസിനെക്കുറിച്ചും ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ കാരണം? സംഗതി വളരെ സിമ്പിളാണ്. ഒരു മാസത്തിലധികമായിട്ട് മറുനാടൻ ഓൺലൈൻ ചാനലുമായി ബന്ധപ്പെടുത്തി നടന്നു വരുന്ന കേസുകളും അന്വേഷണവും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ പിടികിട്ട പുള്ളിയൊക്കെയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ്. അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഡാറ്റകൾ, ഉപകരണ സാമഗ്രികൾ മുഴുവനായിട്ട് കണ്ടുകെട്ടി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തിരുന്ന ആളുകളുടെ വീടുകളിൽ സാജൻ സ്കറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും വളരെ ഊർജ്ജമായിട്ട് നടക്കുന്നുണ്ട്. ഈ സംഗതിയെല്ലാം നിൽക്കുന്ന ഘട്ടത്തിനകത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിനകത്തും ജനൻ ടി വിക്കകത്തും ഇന്നലെ രാത്രി 2023 ജൂലൈ 5 രാത്രി നടന്നിരിക്കുന്ന അവരുടെ പ്രൈം ടൈം ഡിബേറ്റുകളുടെ തലവാചകത്തിനകത്ത് മറുനാടൻ കടന്നു വരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസാണ്, വളരെ ജോറായിരുന്നു ഹെഡിങ്, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ. പതിവ് പോലെ വിനുവാണ്, അപ്പോൾ സഹമാനലിസ്റ്റുകളായിട്ട് ജയശങ്കറുണ്ട്, ഒരു കൂട്ടം വക്കീലുമാരുണ്ട്, പിന്നെ സെബാസ്റ്റ്യൻ പോളുണ്ട്, അങ്ങനെ നീണ്ടു പോവുകയാണ്. ജനൻ ടി വിക്കകത്ത് വേട്ടയോ മാധ്യമ വേട്ടയോ എന്നായിരുന്നു അവരുടെ തലവാചകം. സുബീഷാണ് ചർച്ച നയിച്ചത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏഷ്യാൻ ന്യൂസിനകത്തും ജനൻ ടി വിക്കകത്തും മറുനാടൻ ചർച്ചയായി വന്നത്? ജനൻ ടി വിക്കകത്ത് മനസ്സിലാക്കാം, പക്ഷേ ഏഷ്യാൻ ന്യൂസിനകത്തോ? ഇന്ത്യൻ പ്രസിഡന്റിനേക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വർഗമാണ് ഞങ്ങൾ എന്ന ഒരു മിഥ്യാധാരണയുള്ള ആളുകളാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, അഥവാ മാപ്രകളെന്ന് സൈബർ മേഖലയിൽ പേരിട്ട് വിളിക്കുന്ന മാധ്യമ തൊഴിലാളികൾ. ഇവരുടെ തലക്ക് നല്ലൊരടി ഇന്നലെ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വ്യാജ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആ വാർത്ത ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്ന ആർഷോയുടെ പരാതിയിന്മേൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന അഖിലക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. അപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വിളിച്ചപ്പോൾ എനിക്കെന്തോ പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹർജിയൊന്നും നാലായി മടക്കി കീറി അങ്ങ് ബാസ്ക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് കോടതി. ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിക്കണമെന്നും ഇന്ത്യൻ പ്രസിഡന്റായാലും മാധ്യമപ്രവർത്തകരായാലും ഇന്ത്യയിൽ നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നും കൂടി കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കരച്ചിലാണ്. മറ്റെല്ലാ ചാനലുകൾക്കകത്തും ഇതൊരു വിഷയമായിട്ട് വരുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനകത്തും ജനൻ ടി വിയിലും മാത്രം മറുനാടൻ എങ്ങനെ കയറി വന്നു എന്നതിനുള്ള കാരണം കൂടിയാണിത്. വൈകുന്നേരം 6 രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവനയാണ്, മറുനാടിനെ കേരള സർക്കാർ വേട്ടയാടുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് പറഞ്ഞ് നീളുന്ന കേന്ദ്രമന്ത്രിയുടെ ഘോരഘോരമായിട്ടുള്ള പ്രസ്താവന വന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1 കഴിയുമ്പോഴേക്കും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇന്നലത്തെ ഡിബേറ്റിൻ്റെ കാർഡും വരികയാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ, വിനു വി ജോൺ നയിക്കുന്ന 8 ചർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് കാര്യം? എന്തുകൊണ്ട് മറുനാടനെ ഏഷ്യാനെറ്റ് ന്യൂസും ജനവും സപ്പോർട്ട് ചെയ്യുന്നു? ബി ജെ പി നേരിട്ട് ഫണ്ട് ചെയ്യുന്ന രണ്ട് ചാനലുകളായിരിക്കുന്ന ജനവും ഏഷ്യാനെറ്റും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കാര്യം ലളിതമാണ്. മറുനാടൻ്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ബി ജെ പി ആണ്. ഇത് നമുക്കറിയാത്ത കാര്യമല്ല, പക്ഷേ അത് അരക്കെട്ട് ഉറപ്പിച്ച് പറയുവാനുള്ള ചില സംഗതികൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് ഇന്നതിനെ സാധൂകരിക്കുന്നു എന്ന് പറയാനുള്ള അവസരം കൂടിയാണ്. ആ ഘട്ടത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് ഇതൊരു ചർച്ചയായിട്ട് എടുത്ത സ്ഥിതിക്ക് ഒരു ചോദ്യം അങ്ങ് ചോദിക്കാം. മറുനാടനകത്ത് കുറച്ച് കാലം മുൻപ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്തുള്ള ഉന്നതൻ്റെ മകൻ്റെ
കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെടുത്തി നടന്നിരിക്കുന്ന ചില വിവാദമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള വീഡിയോ. ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന സംഗതികളെല്ലാം ശരിയാണ് എന്നാണോ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ ശരിവെക്കുന്നതോ? അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജു ചന്ദ്രശേഖരനും മറുനാടിൻ്റെ അതേ അഭിപ്രായമുണ്ടോ എന്ന് അറിയുവാൻ പിണറായിക്കാരന് അതിയായ ആഗ്രഹമുണ്ട് താനും. എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിനകത്തും ജനൻഡിവിക്കകത്തും ഇത്തരമൊരു ചർച്ച നടക്കാനുള്ള കാരണമെന്നുള്ളതിന് വളരെ ലളിതമായിട്ടുള്ള വേറൊരു ഉത്തരം കൂടിയുണ്ട്. ഷാജൻ സ്കറിയ ഓൺലൈനിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമായിട്ട് വർഗീയതയും തീവ്ര ഹിന്ദുവികാരവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പാകിസ്ഥാനും ചൈനയ്ക്കും എതിരായിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസും ജനവും നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുന്ന ടി വിയിലേക്ക് കൂടി വരുന്ന രീതിയിൽ ഇതേ പണി തന്നെ എടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മറുനാടൻ്റെ ടി വി വേർഷനാണ്, സാറ്റലൈറ്റ് ചാനൽ വേർഷനുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസും ജനമെന്ന് സാരം. അപ്പോൾ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. സ്വാഭാവികമായിട്ടും അനിയന് അടികൊള്ളുമ്പോൾ ചേട്ടന് പൊള്ളും. ആ അനിയൻ ബാവ ചേട്ടൻ ബാവ ബന്ധമാണ് ഏഷ്യാനെറ്റ് ന്യൂസും മറുനാടനും ജനൻ ടി വിയും തമ്മിലുള്ളത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനായിട്ടും ആവുന്നതുമല്ലതാണ്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടക്കാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. സീമ സജി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന നേരും നെറിയുമില്ലാത്ത മാധ്യമത്തിനോടാണ് മറുനാടൻ വാർത്തകളുടെ പേരിൽ ജീവിതം പോലും അവസാനിപ്പിക്കേണ്ടിയ അവസ്ഥയിൽ എത്തിയൊരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയ ചാനലാണ് മറുനാടൻ മലയാളി. ഒരു സ്ത്രീയായ ഞാൻ മലയാള സിനിമയിൽ പെൺവാണിഭം നടത്തുന്നു എന്ന പച്ചക്കള്ളമാണ് മറുനാടൻ മലയാളി പ്രചരിപ്പിച്ചത്. ഇയാൾക്ക് വേണ്ടി അന്തിചർച്ച നടത്തുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ നിരവധി ആളുകളുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി ആ ചർച്ചയിൽ ഉൾപ്പെടുത്തുമോ? ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവിടെ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് അവർക്ക് ആ ചർച്ചയെക്കുറിച്ച് അറിയുക പോലുമില്ല. ഷാജൻ സ്കറി എന്ന മഞ്ഞപത്രക്കാരൻ കാരണം സമൂഹത്തിൽ അപമാനിക്കപ്പെട്ട് നീര് ജീവിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കൂടി നിങ്ങളുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തണം. സംഗതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷാജൻ സ്കറിയ മൂലം സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റാത്ത തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കപ്പെട്ട ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിപ്പെട്ട ഒരു സ്ത്രീയുടെ കുറിപ്പാണ്. അതിലെ രണ്ടാമത്തെ കാര്യം, ആ ചാനലിനകത്ത് ഇന്നലെ ചർച്ച നടക്കുന്നതിനിടയിൽ ഇതേ ചാനൽ ഫോറിലേക്ക് ഫോൺ മുഖാന്തരം ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും ഇങ്ങനെയൊരു ചർച്ചയെക്കുറിച്ചോ ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ചോ അവിടെ ഫോണിൽ കണക്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്നു, അവിടെ ഉടമയുടെ നല്ല അനുസരണയുള്ള ജീവനക്കാരനായ ഏറ്റവും മുടുക്കനായ വളർത്ത് ജീവനക്കാരനായ വിനു വി ജോൺ നേരിട്ട് ചർച്ച നയിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നു. ഈ ഭാഗങ്ങളെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേയുള്ളൂ, ഫാസിസം ഇതാ വാതുക്കലെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മറുനാടിനെതിരെയുള്ള നടപടികളെ വിമർശിക്കുന്ന ആളുകൾ ഈ വീഡിയോക്ക് താഴെ വന്നിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് മറുനാടൻ തുടങ്ങി വെച്ച ഏറ്റവും വൃത്തികെട്ട മാധ്യമ സംസ്കാരമാണ്, അമേദ്യ സംസ്കാരമാണ് ഇന്നത്തെ പല ഓൺലൈൻ ന്യൂസുകളും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും പിന്തുടർന്ന് പോകുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു മൂല്യച്യുതിയുണ്ട്. ഇത് സമൂഹത്തിനുണ്ടാക്കി വെച്ച വളരെ വലിയ വിപത്തുമുണ്ട്. ഒരു മൂന്നാംകിട മഞ്ഞ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനൽ പൂട്ടിപ്പോയി എന്നറിഞ്ഞിട്ട് സംഘടിക്കാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരം വിദ്വേഷങ്ങളാണ് വിരുദ്ധതയാണ് ഇത്രയും നാളുമായിട്ട് ഷാജൻ സ്കറിയ ആൻഡ് ടീം കുത്തിവെച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു പരിശോധന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓർമ്മ നിങ്ങളൊന്ന് വെറുതെ ചകഞ്ഞു നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.